സിനിമയിലില്ല, അതാണ് എന്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്തൊരാളും ഞാൻ മാത്രം, പക്ഷെ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ്. വി കെ പി എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ എനിക്കും ഒരു രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ്. അപ്പൊ എന്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചേരനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ, അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക, അത് കപ്പേട്ടനാണത് അസോസിയേറ്റഡ് ലെവൽ, ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളാണ്. അനുജ്ഞാനവും ജയസൂര്യയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു തറവാട്ടിൽ നിന്ന് വരുന്നത്, ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ? അത് മറ്റേ വായിച്ചു പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂന്നാല് ക്യാമറ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത്, ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ 13,000 രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട്. തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, രഞ്ജിത് സാർ, എസ് കുമാർ, പുലികളുടെ നടുക്കാൻ നിൽക്കുന്നത്. ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിനും എന്നെ വലിയ പോയി. കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നുകൊണ്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ബിന്ദാസ് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് ബിന്ദാസ് ആണ് ക്യാമറ എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ ജോൺ മോട്ടി ജോൺ ആണ്, പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല, കത്ത് എന്താ പറയുന്നത്. അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത്. പക്ഷെ എനിക്ക് വന്ന ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം അതറിയില്ല, പല ടെക്നോളജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. ഇതിനുശേഷം ഓരോ തവണ വരുമ്പോൾ എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജീവിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോ രാജ് റെസിഡൻസിയിലായിരുന്നു. അന്ന് ഞാൻ ഇതിനൊരു വ്യത്യസ്തത പ്രതീക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ് പോയപ്പോ എനിക്ക് ഒന്ന് അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടത്, ഒരു ചെടി ഇരിക്കുന്നു ഓർമ്മയില്ല. ഒരു സായിപ്പുണ്ടായിരുന്നു രാജ് റെസിഡൻസിൽ. അപ്പൊ എന്താന്ന് ചോദിച്ചു, ഈ ചെടി ഈസിയാണ് ഉന്നയിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ്, പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത്. അപ്പൊ പുള്ളി അയർലൻഡിനാ വന്നേക്കണം. പുള്ളി അങ്ങ് പറഞ്ഞു, ഒരാൾക്ക് ഒരാളെ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്, ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്കൊന്നും ആ ഡോക്യുമെന്ററിക്ക് അയർലൻഡിൽ സമ്മാനം കിട്ടിയിരുന്നു. ഈ ചെടി എല്ലാ ദിവസവും മുറ്റത്ത് അത് നിൽപ്പുണ്ട്. കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത്, വി കെ പിയുടെ പോലെ തന്നെയുണ്ട്. വളരെ വേണ്ട, വളരെ വേണ്ട, വളരെ വി കെ പി എങ്ങനെ നിർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി കെ പി എടുത്ത് ഒരു പ്രാവശ്യം ഈ തവണ എന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് പാലുംപഴം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുന്നത്. സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലുംപഴം. അപ്പൊ എനിക്കെന്താ വേണ്ടേക്കണമെന്ന് അറിയില്ല. അപ്പൊ പറഞ്ഞു, എടാ നന്ദുപ്പതുകാരെ വിളിക്കും എന്ന് പറഞ്ഞു. നീയാന്ന് പോലെ നന്ദുപ്പതുകാരെ ആരും വിളിക്കുന്നില്ല, കാരണം ഇന്ത്യൻ ടൂലി പുള്ളി വിളിച്ചിട്ടുണ്ട്. പുള്ളി കണ്ടുകൊണ്ടിരുന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പൊ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. പുള്ളി വിളിക്കില്ല, എന്നിട്ട് വി കെ പി എന്നെ വിചാരിച്ചു വിളിച്ചു, എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാലുംപഴവിന് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. എന്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, ജോയിസ് സാർ. ഇപ്പൊ ഞാൻ ജോയിസ് സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ആന്റണിയിലാണ്. ജോർജിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോ രഞ്ജിത് സാർ അക്കാദമി പോയതിന് ശേഷം സിനിമകളിൽ നിന്നില്ല, സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടി ഉണ്ട്. കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് അവരുടെ സീറ്റ് കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും ശ്യാം പ്രസാദ് എന്റെ അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ സിനിമയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും മീര ജാസ്മിന്റെ നമ്പർ അമ്മയിൽ ഇല്ലട്ടെ. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്പർ ആണ് ഞാൻ നമ്പറും തന്നിട്ട് പോകണം. അപ്പോ ഒരുപാട് പേര് കംപ്ലൈന്റ് വന്നു, മീര ജാസ്മിന്റെ നമ്പർ 8 നമ്പറായിട്ട് ഒന്നും പറിക്കുന്നില്ല. വി കെ പിയുടെ അടുത്ത് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും പാരമ്പഴവും യഥാർത്ഥത്തിൽ ഒരു പാരമ്പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്, ഇൻഷാല്ലാഹ്. അപ്പോ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് എന്തായെന്നുള്ള അറിയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു.